السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجله، يا نعمة الله، إني مفلس آني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مايا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون أصحاب البدر جاهد ونيب ونطبط صالحين لكم ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ വെട്ടിച്ചിറ മജ്മഉ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന ബദർ മജ്ലിസുമായി പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഈ നാട്ടിലും പരിസര നാടുകളിലും ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ഞങ്ങളുടെ സകല സ്നേഹികൾ ബായാറ് സൊലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സൊലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, മാളിയക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട
സഹോദര സഹോദരിമാരെ, ജൗഹരിയുടെ മണിക്കൂറുകൾ നീണ്ട സംസാരം ഇവിടെ നടന്നു. ഇനി എസ് എസ് എൽ സി പരീക്ഷൻ്റെ സമയമായതുകൊണ്ട് ഞാനിന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആ ഒരു വാക്ക് പരിഗണിച്ച് ഒരു രണ്ട് കലിമത്ത് പറഞ്ഞ് വലിയ ബഹുമാനമുള്ള ഒരു സദസ്സിലാണ് നാം ഉള്ളത്. വളരെ ബഹുമാനം എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ ബദറിൻ്റെ മഹത്വം എത്ര! ഖുർആനിൽ അള്ളാഹു വാഴ്ത്തി പറഞ്ഞ ആ മഹാന്മാർ, അവരുടെ അസ്മാഉകളും അവരുടെ മദ്ഹുകളും അങ്ങനെ അവരെ വസീലയാക്കി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പറയുന്ന ഈ പുണ്യ മജ്‌ലിസ്, ധാരാളം മുതഅല്ലിമുകളും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളുകളും അങ്ങനെ തുടങ്ങി പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ദീനിൻ്റെ സ്നേഹികൾ, യതീമക്കൾ ഉൾപ്പെടെ ഒരുമിച്ച് കൂടിയ ഈ മഹനീയ മജ്‌ലിസ് എന്തുകൊണ്ടും അസ്ഹാബുൽ ബദറിനെ വസീലയാക്കി കാര്യം പറഞ്ഞാൽ അവിടെ ഇജാബത്തുണ്ടെന്ന വിഷയത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഇഷ്കാല് വേണ്ടതില്ല. അവിടെ കബൂലിയത്ത് കിട്ടും, അവിടെ സ്വീകാര്യതയുണ്ട്. ആ വലിയ നീയത്തിൽ തന്നെയാണ് ഈ ജനങ്ങൾ മുഴുവനും ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു എന്നീ കബൂലാക്കി തരണം റഹ്മാൻ. എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിൽ വന്നെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അള്ളാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇന്ന് ജനങ്ങൾ മുഴുവനും വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞാൽ രോഗവും കടവും മറ്റു ബുദ്ധിമുട്ടും അങ്ങനെയുള്ള വിഷമങ്ങൾ മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ എത്ര ആയിരം ആളുകൾ അവിടെ വന്നു. ഈ കൊടും ചൂടിൽ വളരെ ശക്തമായ നിലക്ക് അസഹ്യമായ ഉഷ്ണം കാരണം ശരീരം മൊത്തം വേർത്തൊഴുകി ഈ തലകെട്ടൊന്ന് മാറ്റിവെക്കാനും കൂടെ കഴിയാതെ, അങ്ങനെ വല്ലാത്തൊരു ക്ഷീണം കൂടെ ഉണ്ടെന്ന് സംസാരിക്കാനും പ്രയാസമുണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. ഏതായിരുന്നാലും ആ ജനങ്ങൾ മുഴുവനും വന്നത് രോഗങ്ങളും വിഷമങ്ങളും അവരെ പ്രയാസങ്ങളും പറയാനാണ്. ആംബുലൻസുകളിൽ ധാരാളം രോഗികൾ വന്നിരുന്നു, എത്രയോ നിരവധി ക്യാൻസർ രോഗികൾ. ഇന്ന് ഞാൻ എനിക്കുണ്ടായ ഒരു പ്രയാസപ്പെടുത്തുന്ന രംഗം, ഒരു ബാപ്പയുടെ രണ്ട് ആൺകുട്ടികൾ, ആ രണ്ട് ആൺകുട്ടികളുടെയും മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞു. ഞാൻ ആ കുട്ടികളുടെ പ്രായം ചോദിച്ചപ്പോൾ ചെറിയ കുട്ടിക്ക് 6 വയസ്സ്, മൂത്ത കുട്ടിക്ക് 10 വയസ്സ്, രണ്ട് കുട്ടികളുടെയും മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് സങ്കടത്തോടെ പറഞ്ഞ് ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കൊന്നുമില്ല, ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്കതിനൊന്നും സാധിക്കില്ല. എൻ്റെ കുട്ടികളുടെ രോഗം മജ്ജ മാറ്റിവെക്കാതെ തന്നെ സുഖപ്പെട്ട് കിട്ടണം, അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ മക്കളെയും എടുത്ത് മണിക്കൂറായി ഇവിടെ ഞാൻ നിൽക്കുന്നു ക്യൂൽ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞവരോട് ഇങ്ങനെ എത്ര പ്രയാസമുള്ള കുട്ടികളുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കണ്ട് ക്യൂ ഇല്ലാതെ നേരിട്ട് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോന്നും ചോദിച്ചു. നിങ്ങൾ വിഷമിക്കേണ്ട, പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണ്ട, നിങ്ങൾ ബായാറ സ്വലാത്തിനൊന്ന് കൂടിക്കോ എന്നും പറഞ്ഞിരുന്നു. ഇന്ന് വെട്ടിച്ചിറ മജ്മഉല ബദർ മജ്‌ലിസ് ഉണ്ട്, അവിടെ ദുആ ചെയ്യാമെന്നും പറഞ്ഞ് അള്ളാഹു നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ ഒരു നിലക്കുള്ള ശാരീരിക വേദന കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്കറിയൂലേ സിറിയയിൽ നിരപരാധികളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കുഞ്ഞുമക്കളടക്കം ബോംബിൻ്റെയും വെടിയുണ്ടകളുടെയും ഇരകളായിട്ട്
പെടുന്നതിനുള്ള മരണം മാത്രമല്ല, കയ്യറ്റുപോയ കുട്ടികളുണ്ട്, കാല് തെറിച്ചുപോയ മക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. തലപൊട്ടിയിട്ട് കണ്ണ് തെറിച്ചുപോയിട്ട് അസഹ്യമായ വേദന കൊണ്ട് ഇപ്പോഴും ബോധം വന്നവരുൾപ്പെടെ വേദന സഹിക്കാൻ കഴിയാതെ പടയുന്ന രംഗങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കുടിലുകളും താമസ സ്ഥലങ്ങളുമൊക്കെ അഗ്നിക്കിരയായിട്ട് കിടന്നാൽ ഉറക്കില്ലാതെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വേദന കടിച്ചിറക്കി അത്യാസന്ന നിലയിൽ കഴിയുന്ന പരിക്ക് പറ്റിയ ആളുകളുടെ വളരെ ഗുരുതരമായ പ്രയാസങ്ങൾ, വളരെ വേദനിക്കുന്ന രംഗങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമ്പോൾ പത്രമാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയുമൊക്കെ നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സിറിയൻ ജനത, പാവപ്പെട്ട നിരപരാധികളായ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുൾപ്പെടെ ലോകത്തെ എവിടെയെല്ലാം ഞങ്ങളുടെ സ്നേഹികൾ പ്രയാസപ്പെടുന്നുണ്ടോ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ ഹിഫ്ളു നൽകണം റഹ്മാനെ, നീ കാവലേർപ്പെടുത്തണം റഹ്മാനെ. എന്താണ് ഇതിൽ നിന്നെല്ലാം നമുക്കുള്ള പാഠം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല സ്ഥലത്തും ഇങ്ങനെ ബോംബ് വരുന്നു, അഗ്നിക്കിരയാകുന്നു, വെടിയുണ്ടകൾ വരുന്നു, പെടുന്നനെയുള്ള കൊലപാതകങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുന്നു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ സിറിയയിലേക്ക് പോകണ്ട, ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ, സംസ്ഥാനങ്ങളുടെ അറ്റത്തേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടതില്ല. അതിനൊക്കെ പുറമേ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ജില്ല ഉൾപ്പെടെ പരിസര ജില്ലകളിലടക്കം കൊലപാതകങ്ങൾ വർദ്ധിച്ച രംഗങ്ങൾ, കൊലപാതകങ്ങൾ വർദ്ധിച്ച അവസ്ഥകൾ അറിഞ്ഞവരല്ലേ സഹോദര സഹോദരിമാരെ? ചെറിയ ചെറിയ വാശിയുടെ മുകളിൽ മറ്റെന്തോ താൽപര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ വളരെ ദാരുണമാംവിധം അരുങ്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാരുണമായ കൊലപാതകങ്ങൾ വർദ്ധിച്ച കാലഘട്ടം, കൊല്ലുന്നവൻ അറിയില്ല, ഈ കൊല്ലുന്ന ആളുകളും ഇവരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഒരു വൈരാഗ്യവുമില്ല, അവർക്കൊരു ആളങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്, ആളങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് അവനെ കൊല്ലുന്നതെന്ന്, കൊല ചെയ്യപ്പെടുന്ന വ്യക്തികൾക്കറിയില്ല എന്തിനു വേണ്ടിയാണ് കൊല ചെയ്യപ്പെടുന്നതെന്ന്. അങ്ങനെയുള്ള കാലം നിങ്ങൾക്ക് സംജാതമായി കഴിഞ്ഞാൽ ഖിയാമത്തിനെ പ്രതീക്ഷിക്കാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സിറിയ ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗത്തും നിരപരാധികളടക്കം കൊല ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമുക്കറിയാൻ പറ്റുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ ആദ്യം ചിന്തിക്കേണ്ട വിഷയം ലോകം അട്ടിമറിയാനെടുത്തായിരിക്കുന്നു, ഇനി കൂടുതൽ കാലജീവിതമല്ല. ഇവിടെ എന്തോ സംഭവിക്കാനിരിക്കുന്നു, മനുഷ്യർ ഭ്രാന്തമായ അവസ്ഥയിൽ പലതും ചെയ്തു കൂട്ടാൻ ഒരു മടിയുമില്ലാതെ ഇന്ന് മയക്കുമരുന്നിന്റെ, കള്ളിന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ, മതു ഉൾപ്പെടെ അടിമകളായിട്ട്, കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ട് എന്ത് നീചകൃത്യവും ക്രൂരകൃത്യവും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന വളരെ വിഷമകരമായ അവസ്ഥ നാട് നീളെ നമുക്ക് അറിയാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ ഈ നാട്, ഈ ലോകം, ഈ രാജ്യം, ഈ ലോകം മുഴുവനും അട്ടിമറിയാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണെന്ന് നാം അറിയണം. കൊടും വരൾച്ച കൊണ്ട് കേരളം ഉൾപ്പെടെ ശക്തമായ വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിരീക്ഷണ റിപ്പോർട്ടുകൾ നമുക്കറിയാൻ പറ്റുന്നത്. ഇപ്പോൾ
മാർച്ചിന്റെ തുടക്കമല്ലായിട്ടുള്ളൂ, ഇനിയും മാസങ്ങളോളം വേനൽ ഇവിടെ ബാക്കിയുണ്ട്. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും കുടിവെള്ളം പോലും മുട്ടിപ്പോയ അവസ്ഥയിൽ, ജലക്ഷാമം, വരൾച്ച, വലിയ നിലക്ക് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങളെ അടക്കം പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അവസ്ഥ? അപകട മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പെടുന്നനെയുള്ള അറ്റാക്ക് അടക്കമുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്തായി എണ്ണിപ്പറഞ്ഞ ഓരോന്ന് മുത്തുമണി പോലെ നമുക്ക് കാണാനും അറിയാനും പറ്റുമ്പോൾ, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിലേക്ക് നമ്മുടെ കൽബ് തിരിക്കുക. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക. ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അരുതായ്മകൾ കൊണ്ട്, തോന്നിവാസങ്ങൾ കൊണ്ട്, ചെറിയ ചെറിയ പ്രസവിച്ചു വീഴുന്ന കുരുന്നു മക്കളടക്കം, ബ്ലഡ് ക്യാൻസർ കൊണ്ടും ബ്രെയിൻ ട്യൂമർ കൊണ്ടും പൊറുതിമുട്ടിയിട്ട് തിരുവനന്തപുരം RCC ഉൾപ്പെടെ, തമിഴ്നാട്ടിലെ CMC ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ബോംബെയിലെയും ബാംഗ്ലൂരിലെയും മാംഗ്ലൂർ KMC മണിപ്പാൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാർ ഇതിന് മെഡിസിൻ അല്ലെന്ന് പറഞ്ഞു വിട്ടിട്ട്, ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട്, നമ്മുടെ മുമ്പിലേക്ക് കൺപോള പോലും തുറക്കാൻ കഴിയാതെ അത്യാസന്ന നിലയിൽ വേദന കൊണ്ട് അസഹ്യമായിട്ട് പെടയുന്ന രംഗങ്ങൾ ദൈനംദിനം നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ഞാൻ ഓരോന്ന് പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ കണ്ണൂരിലെ പരിപാടി കഴിഞ്ഞ് സുബഹിയോടുകൂടി ബായാറിലെത്തിയപ്പോ, അവിടെ വന്ന ജനക്കൂട്ടങ്ങളിൽ അധികവും അത്യാസന്ന നിലയിൽ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളായിരുന്നു. അന്ന് പകലിൽ വന്ന എത്രയോ രോഗികൾ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട്, ചെറിയ മക്കളടക്കം, ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ ആയിരങ്ങളുടെ വിഷയം ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റുമോ? എന്തെല്ലാം ദയനീയമായ, ദാരുണമായ, നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം വളരെ വിഷമാവസ്ഥയിലുണ്ടാകുമ്പോൾ നാം ചിന്തിക്കുക നമ്മുടെ സ്വന്തത്തെക്കുറിച്ച്, നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ഭാര്യമക്കളെക്കുറിച്ച്, നമ്മുടെ ഉമ്മ ഉപ്പ ഉൾപ്പെടെ, സഹോദര സഹോദരിമാരുൾപ്പെടെ, അവരുടെ മക്കളുൾപ്പെടെ, നാമുമായി ബന്ധപ്പെട്ട ആളുകളിലാണ് ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നാം അറിയുക, ഒരു ഭാഗത്ത് കിടന്നാൽ ഉറക്കില്ലാതെ, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാതെ, വെള്ളം പോലും ഒരു തുള്ളി ഉള്ളിലേക്കെത്താതെ പുറന്തള്ളുന്ന അവസ്ഥയിൽ വേദന കടിച്ചമർത്തി കഴിയുന്ന രോഗികൾ നമ്മുടെ സഹോദര സഹോദരിമാർ. നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ട് എന്ന് നാം അന്തിയുറങ്ങുന്ന അവസ്ഥ നാം എപ്പോഴും ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ഈ അഹങ്കാരവും, നമ്മുടെ ഈ അസൂയയും, നമ്മുടെ ഈ ദുനിയാവിനോടുള്ള ഈ പീറയും, ദുനിയാവിനോടുള്ള അതിയായ താല്പര്യവും, സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി ഹലാലും ഹറാമും നോക്കാതെ ജീവിക്കുന്ന അവസ്ഥയിൽ പൈശാചിക പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിഷമകരമായ അവസ്ഥ നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുക. ഓ സഹോദരന്മാരെ, ഓ സഹോദരിമാരെ, ഞാൻ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ബായാറിൽ വന്ന ആളുകളെ കൂട്ടത്തിൽ നല്ല തിരക്കിട്ട്, എനിക്കറിയാം ഒന്നും പറയാൻ നേരം കിട്ടൂല, അവിടെ ഉള്ള പോലെ തന്നെ അവിടെ. എന്നാലും ഞാൻ ചില ചില ചെറുപ്പക്കാര് കുട്ടികൾ വരുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ അവരെ തലക്കിങ്ങനെ പിടിക്കും, അവരെ മുടിയിൽ പിടിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും, ഇത് കട്ട് ചെയ്യണം. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഒരു സ്റ്റേജിൽ പോയപ്പോ അവിടെ ജൗഹരി ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോയപ്പോ ഞങ്ങൾക്ക് അന്ന് 5 സ്ഥലത്ത് പോകണം, 5 പരിപാടിക്ക് സുബൈക്ക പിന്നെ ബായാറിൽ തിരിച്ചു വന്നു. ഓരോ സ്റ്റേജുമെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ദൂരദൂര സ്ഥലങ്ങളിലെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ.
അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും കയറി ചെല്ലുമ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തിങ്ങി നിറഞ്ഞ ചെറുപ്പക്കാരിൽ അധികവും ഈ രൂപേണ മുടി. ഇന്നും എന്റെ അടുത്ത് വന്ന എത്രയോ ചെറുപ്പക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടുന്ന് കിട്ടിയതാണ് മുസ്ലിം ചെറുപ്പക്കാരന് ഈ ഭ്രാന്തമായ കട്ടിങ്? ചെറിയ ചെറിയ കുഞ്ഞു മക്കളടക്കം 4, 5, 3 വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഈ പരിഷ്കാരികളായ ഉമ്മമാർ ഈ നിലക്ക് മക്കളെ വൃത്തികേടാക്കാൻ, തമ്മാടികളാക്കാൻ, ധിക്കാരികളാക്കാൻ, ദീനിന് ശർറ് ചെയ്യുന്ന ആളുകളാക്കി വളർത്തിക്കൊണ്ടുവരാൻ ഈ രൂപേണയുള്ള കട്ടിങ്, മുടിയുടെ മുൻഭാഗം, ആൺകുട്ടികളുടെ മുടിഭാഗം തൊപ്പി പോലെ വട്ടമാക്കി വെച്ചിട്ട്, മുൻവശത്ത് മുടി പൊക്കിയിട്ട്, ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട്. ഞാൻ പറയുന്നു, എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിമീങ്ങളോടും പറയുന്നു, ഇത് മുസ്ലിമീങ്ങൾക്ക് മുസൽമാന് പറ്റിയ കട്ടിങ് അല്ല, ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന വേഷമല്ല, കോലമല്ല, ഇത് കടുത്ത ഹറാമാണ്. അത്തരം കട്ടിങ്ങുകളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്ത് ചെയ്ത, മലായിക്കത്ത് ലാനത്ത് ചെയ്ത, അള്ളാഹുവിന്റെ ലാനത്തുള്ള വിഷയമാണെന്ന് വിവരമില്ലാതെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗൗരവം ഉമ്മമാരറിയണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം, രക്ഷകർത്താക്കൾ അറിയണം, ഉപ്പമാരറിയണം. സ്റ്റോപ്പ് ചെയ്യണം ആ പണി. ആ രൂപേണ ഹറാമായ കട്ടിങ് ചെയ്ത വല്ല ആൺകുട്ടികളും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇസ്ലാമിന്റെ കോലം കെട്ടാൻ, ഇസ്ലാമിക വേഷം അനുകരിക്കാൻ ആ കുട്ടികൾക്ക് പ്രേരിപ്പിക്കുകയും ആ നിലക്ക് പറഞ്ഞുകൊടുക്കാനും നാം മടിക്കരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെ കുറെ എന്തെങ്കിലും പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? വദക്കിറു ഫൈന ദിക്റാതം ഫഅൽ മുഅ്മിനീൻ, ഉപദേശം ഈമാനുള്ളവർക്ക് പലവത്തെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് വിശ്വാസികൾ ഈമാനുള്ളവർക്ക് ഇതൊക്കെ വലിയ നിലക്ക് ഫലം ചെയ്യുമെന്ന് അനുഭവത്തിലൂടെ ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്കറിയാം. ബായാറിൽ ലക്ഷങ്ങളായ ആളുകൾ വരുമ്പോ 10,000 ചെറുപ്പക്കാർ ഈ രൂപേണ നിസ്കാരം പോലും മുറ പോലെ നിർവഹിക്കാതെ, എന്തിനേറെ ജുമാ നിസ്കാരമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു, റമദാനിൽ നോമ്പനുഷ്ഠിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു, കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിട്ടുള്ള ചെറുപ്പക്കാർ തോന്നിവാസങ്ങളിലും അക്രമങ്ങളിലും മുഴുകിയിട്ട് അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭീഷണി ഉയർത്തും വിധം അവരോടൊരു വാക്കുപോലും പറയാൻ ധൈര്യപ്പെടാത്ത അവസ്ഥയിൽ ആ രൂപേണ ജീവിക്കുന്ന 10,000 ചെറുപ്പക്കാരാണ് ബായാറ് സലാത്തിന്റെ സദസ്സിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ, ഖുർആനിന്റെ, തൗഹീദിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളുടെ ഈമാനെ കബളിപ്പിച്ചിട്ട് ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങളാണ് യഥാർത്ഥമായ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞിട്ട് മുജാഹിദെന്ന ഈ രൂപേണ വിവരമില്ലാത്ത ചെറുപ്പക്കാർ പെട്ടിട്ട് വിവരമില്ലാത്ത മുസ്ലിമീങ്ങൾ അകപ്പെട്ടിട്ട് ബായാറു സലാത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട്, അവിടുത്തെ സ്വലാത്ത് പറഞ്ഞിട്ട്, ദീനിന്റെ അലൂമുകൾ പറഞ്ഞിട്ട്, നസീഹത്തുകൾ പറഞ്ഞിട്ട്, ഉപദേശങ്ങൾ പറഞ്ഞിട്ട് 10,000 ആളുകൾ പരിശുദ്ധ ഇസ്ലാമാകുന്ന, യഥാർത്ഥ ഇസ്ലാമാകുന്ന, ഹബീബായ തങ്ങളും അമ്പിയാക്കളും പ്രചരിപ്പിച്ച ഇസ്ലാം, ഖുർആനിൽ അള്ളാഹു വാഴ്ത്തി പറഞ്ഞ പവിത്ര മതം, ഇന്ന ദീന അന്ദല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാം ഏതാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. ഖാൽ മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അങ്ങനെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ യഥാർത്ഥ പവിത്ര മതം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ബായാറിലെ സ്റ്റേജിൽ 10,000 സാക്ഷ്യപ്പെടുത്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 10,000 ചെറുപ്പക്കാർ, 10,000 വിശ്വാസി ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്ന വ്യക്തമായ ബോധ്യം അനുഭവത്തിലുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ മഹത്തായ വെട്ടിച്ചറ മജ്മഅന്റെ ബദർ മജ്ലിസിന്റെ ഈ മഹനീയ സദസ്സിലും
എന്റെ വോയിസ് ലോകം മുഴുവനും ലൈവായി ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല വിശ്വാസി ജനങ്ങളോടും ഞാനൊരു വസിയത്തായി പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഈ അനുഗമിച്ച ഈ കോലം, നിന്റെ ഈ മുടിയുടെ ഈ ഹെയർ സ്റ്റൈൽ, ഇത് അല്ലാഹു പൊരുത്തപ്പെട്ടതല്ല, ഇത് റസൂലുള്ള ഇഷ്ടപ്പെടില്ല, ഇത് മലായിക്കത്ത് ശപിക്കുന്ന കോലമാണ്. ഇന്നല്ല നാളെ പറ്റേന്ന് എനിക്കും നിനക്കും ഒരു അവസരം, ഒരു അന്ത്യം വരാനുണ്ടെന്ന് ഞാനും നീയും ഓർമ്മിക്കണം. പരിഷ്കാരികളായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം ഉമ്മമാർ യുവതികൾ അറിയണം, അല്ല പൊരുത്തപ്പെടാത്ത കണ്ണിന്റെ പുരികത്തിന്റെ പ്ലക്കിങ്ങുമായി മേക്കപ്പുമായിട്ട് നിങ്ങൾ ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടൗണിൽ ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഓ ആധുനിക പരിഷ്കാരികളായ മുസ്ലിം പെണ്ണ്, നിങ്ങൾ അറിയണം, പെണ്ണുങ്ങളെ നിങ്ങൾ അറിയണം, പോലും വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വളരെ വേദനിക്കുന്ന വിഷയം നാം അറിഞ്ഞില്ലെന്ന് നടിക്കരുത്. ഞാൻ വാക്കു ചുരുക്കി പറയുന്നു, ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കില്ല. മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ ആൾനോട്ടമില്ല, മരിക്കാൻ പ്രായപരിധിയില്ല. സമയമെത്തിയാൽ ഒരു സെക്കൻഡ് അങ്ങ് ദീർഘിപ്പിക്കാതെ മൗത്തങ്ങ് സംഭവിക്കലാണ്. ഒരു രോഗമില്ലാത്ത ആളുകൾ കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു, ഞാനിവിടെ നാട്ടിലുള്ള ദിവസം തന്നെ എന്ന് തോന്നുന്നു, അന്ന് വട്ടപ്പാറയിൽ വൈകുന്നേര സമയം ഒരു ടാങ്കർ ലോറി ഓട്ടോയുടെ റിക്ഷയുടെ മുകളിലേക്ക് മറിഞ്ഞിട്ട് മൂന്ന് ഡ്രൈവർ ഉൾപ്പെടെ രണ്ട് സഹോദരിമാർ വളരെ ദാരുണമാം വിധം, മയ്യത്ത് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം, വളരെ പ്രയാസകരമായ നിലക്ക് ആ റിക്ഷയുടെ ലോറിയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞമർന്നു മരിച്ചിട്ടുണ്ടെങ്കിൽ അവര് ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത്? മരിക്കാൻ പോകണമെന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡോക്ടറെ കാണലുണ്ടോ? പിന്നെ പല്ലിന്റെ പ്രശ്നം നോക്കുവോ? പിന്നെ ഒരു യാത്ര ഉണ്ടോ? മരിക്കുകയാണ് ഈ പോക്കിൽ എന്ന് അറിഞ്ഞാൽ പിന്നെ കല്യാണം വേണോ? പിന്നെ മറ്റു സൽക്കാരം വേണോ? ഓ മുസ്ലിമീങ്ങളെ, അറിയണം, അള്ളാഹു നിശ്ചയിച്ച ടൈം എത്തിയാൽ അപ്പ അപ്പ കാരണങ്ങൾ അങ്ങ് ഉണ്ടാകലാണ്. നമുക്കൊന്നൊരു രോഗമില്ല, അപ്പ ചെറുപ്പാണ്, എനർജി ഉണ്ട്, ആരോഗ്യമുണ്ട്, വിഷമില്ല, കുറെ കാലം ഇവിടെ ഉണ്ടാകും, ചിന്തിക്കണ്ട. റബ്ബ് നിശ്ചയിച്ച ടൈം എത്തിയാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കൂല. ആ ചിന്ത മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും വേണം. അത് വലിയ പുണ്യമുള്ള കാര്യവും കൂടിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൂർവീകരായ മഹത്തുക്കൾ, മഹാന്മാർ, മുൻകാല സ്വാലിഹീങ്ങൾ മുഴുവനും മൗത്ത് ചിന്തിച്ച് കിടന്നിട്ടുറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. ഒക്കെ അല്ലാഹുവിൽ തവക്കുലാക്കി തഖ്വയിലായി വറഅലായി, ഒരു ഖിലാഫുൽ ഔല, നല്ലതിനെതിരുള്ള വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാതെ ആ മഹാന്മാർ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നു. അവർ ദുനിയാവിന്റെ സുഖ ആഡംബരങ്ങളിൽ മുഴുകിയില്ല. അവർ ഫിതന ഫസാദിനൊരുങ്ങിയില്ല. അവര് ലഹരിയുമായി ഇടപെട്ടില്ല. അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിലൊന്നും അവർ ചിന്തിക്ക പോലും ചെയ്തില്ല. എന്നാൽ മുസ്ലിമീങ്ങളെ, നമുക്ക് കളവ് പറയാൻ വിഷമുണ്ടോ? ഐബത്ത് പറയാൻ പ്രയാസമുണ്ടോ? ഐബത്തും ഫിത്തനയും ഫസാദും ആലിമീങ്ങളെ ചീത്ത പറയുന്ന മുസ്ലിമീങ്ങൾ എത്രയാണ്? അമ്പിയാക്കൾ അനന്തരക്കാരെന്ന് ഹബീബായ തങ്ങളെ വിശേഷിപ്പിച്ച
അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ ഉലമാ ആണ്, മുത്തഖീങ്ങളായ ഉലമാ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കുറവാക്കി പറയുന്നവരത്ര. പലിശയുമായി ഇടപെടുന്നു, സിനിമയും സീരിയലും മാപ്പിളപ്പാട്ടുൾപ്പെടെ അല്ല പൊരുത്തപ്പെടാത്ത ആസ്വദനങ്ങളുമായി ഹറാം കണ്ടും കേട്ടും അറിഞ്ഞും രസിച്ച് അതിലങ്ങ് മുഴുകി ജീവിക്കുന്നു. പലിശയുമായി ഇടപെടാൻ ഒരു പ്രയാസവുമില്ല. ഓ മുസ്ലിമീങ്ങളെ, പലിശയുമായി ആര് ഇടപെടുന്നോ യംഹഖുല്ലാഹു റിബാ സബ്ഉൽ മൂബിഖാത്തിൽ ഏഴ് വൻകുറ്റങ്ങളായി തങ്ങൾ പറഞ്ഞ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സ്വഹീഹുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ സബ്ഉൽ മൂബിഖാത്തിൽപ്പെട്ട ഏറ്റവും വലിയ തിന്മയാകുന്ന പലിശയുണ്ടല്ലോ, ലോണുണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, വെട്ടിയുണ്ടല്ലോ, അതുമായി ആര് ഇടപെട്ടോ, ആര് തൊട്ടോ പരാജയമല്ലാതെയില്ല. ഇവിടെ എത്ര സ്ഥാനം കിട്ടിയിട്ടും ഇവിടെ ആര് പുകഴ്ത്തി പറഞ്ഞാലും ഒരു നേട്ടവുമില്ല. എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമല്ല. എത്ര കുലീന കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ടും മെച്ചമില്ല. അള്ളാഹുവിങ്കൽ കബൂല് വേണം, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം വേണം. ഇവിടത്തെ ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും എല്ലാം നഷ്ടപ്പെടുന്നതല്ലേ, സെക്കൻഡ് കൊണ്ട് നമ്മിൽ നിന്ന് അകലുന്നതല്ലേ. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യർ, അവർ ദുനിയാവിനെ വില വെച്ചില്ല. ഇമാമ ശാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഇന്നലില്ലാഹി ഇബാദം ഫുത്വനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. നിക്ഷയം അല്ലാഹുവിന് അതാ ബുദ്ധിമാന്മാരായ ചില ഇബാദുകളുണ്ട്, അടിമകളുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? അവർ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. അവര് ഫിത്തന പേടിച്ച് പറയട്ടെ, കൽബിൽ നറക്കൂ റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാള് സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചാൽ, ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ അവൻ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും അതേ നാടിന്റെ സമാധാനം കെടുത്തുന്ന അക്രമ കൊലപാതകങ്ങളിലും ക്വട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസറ്റിലും മുസ്ലിം മെമ്പറാകില്ല. അവർ സിനിമയുടെ പിറകിലോടില്ല. സിനിമ നടിമാരെ, സീരിയൽ നടിമാരെ അതാ ആരാധകരാക്കി അവരുടെ പിന്നണികളായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളത്ര. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടില്ലേ, അൽ മർഉ മഅമൻ നഹബ്ബ അന്ത മഅമൻ നഹബബുത്ത. നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ എന്ന് തങ്ങൾ പറഞ്ഞില്ലേ മുസ്ലിമേ? ഇത്തരം വടക്കായ വിഷയങ്ങളുമായി ഇടപെടുന്ന ആളുകൾക്ക് നരകമാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതുകൊണ്ട് അവരെ പിന്നിൽ അവരെ സ്നേഹികളായി, അവരെ പിൻഗാമികളായി, അവരെ പിന്തുടർന്നുകൊണ്ട് അനുകരിച്ചുകൊണ്ട് മുസ്ലിം പെണ്ണോ മുസ്ലിം പുരുഷനോ ജീവിച്ചു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് അല്ലാഹു ശാശ്വതമായി ഒരുക്കിയ നരകത്തിലല്ലേ നമുക്കും വാസസ്ഥലമുണ്ടാവുക. അതേസമയം ഇബാദത്ത് കുറവാണെങ്കിലും അറിവ് കുറവാണെങ്കിലും ആവുന്നതുപോലെ ഹഖ തുഖാതിഹി എന്ന നിലക്ക് ആവുന്നതുപോലെ തഖ്വ ചെയ്ത് ഫർളുകളെടുത്ത് പരമാവധി സുന്നത്തുകൾ നിലനിർത്തി ആരെയും പറയാനില്ല, കുഴപ്പത്തിനില്ല, പ്രശ്നത്തിനില്ല, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കാനില്ല, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന മുസ്ലിം പെണ്ണത്ര. ഇന്ന് സിനിമയും സീരിയലും നോക്കിയിട്ട് കെട്ടിയ പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ വർദ്ധിച്ചില്ലയോ?
പല സ്ഥലത്തൊന്നും പരാതികളായി ചെറുപ്പക്കാര് വളരെ വേദനയോടുകൂടെ പറയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുസ്ലിം പെണ്ണ് കെട്ടിയ പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കില്ല. അവരെയും അള്ളാഹുവിന്റെ മലായികത്ത് ശപിച്ച കൂട്ടക്കാരെന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തിയതല്ലേ? ഞാൻ പറഞ്ഞതാവുന്നത് പോലെ തഖ്വ ചെയ്ത് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ, ഉലമാക്കൾ, സയ്യിദന്മാർ, ഔലിയാക്കൾ, മഹാന്മാർ, അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞതുപോലെ മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ക്ഷീണമില്ല, പ്രായാധിക്യമില്ല, അശുദ്ധിയില്ല, വിശപ്പില്ല, ദാഹമില്ല, എന്നും സന്തോഷം തന്നെ. അവിടെ വേദനയില്ല, ഒരു ഞെരുക്കവുമില്ല. സൂറത്തു റഹ്മാൻ ഒന്നോതി നോക്ക്. ഖുർആനിൽ സ്വർഗത്തിന്റെ ബഹുമാനം പറഞ്ഞ ആയത്തുകൾ എത്രയാണ്, മറ്റു സൂറത്തുകളും ആയത്തുകളും എത്രയാണ്! ആ സ്വർഗം ചിന്തിച്ച മഹാന്മാരല്ലേ സമ്പന്നന്മാർ, അത് സമ്പാദിച്ച മഹാന്മാരല്ലേ സമ്പന്നന്മാർ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ സ്വാലിഹീങ്ങളെ ബഹുമാനം പറഞ്ഞത്. അലാ അറിയണേ, തമ്പിഹോടുകൂടെ ലോക ജനതക്കുള്ള അറിയിപ്പാണ് ഖുർആൻ. ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ച മഹാന്മാർക്ക് അവർക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ ടെൻഷനില്ല, ആഖിറത്തിന്റെ വിഷയത്തിലും അവർക്കൊരു ഭയവും ഇല്ല. ആ മഹാന്മാരെ സ്നേഹിച്ചാൽ മുത്തഖീൻ എന്ന് ഖുർആൻ പറഞ്ഞ മുത്തഖീങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ ദുനിയാവിലെ സ്നേഹ സന്തോഷം പങ്കിട്ടതുപോലെ സ്വർഗത്തിലും പങ്കിടാൻ അള്ളാഹു മഹത്തുക്കൾക്ക് അവസരം നൽകുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നാം റിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നത്. അവിടുത്തെ മാസമല്ലേ ഖാജാ തങ്ങൾ ഉപ്പാപ്പാന്റെ മാസം വരാൻ പോകുന്നു. വഖഫുൽ അദമിന്റെ മാസം കഴിഞ്ഞു പോയി. എല്ലാ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും മഹാന്മാരെയും സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയാണ്. മുസ്ലിമീങ്ങളെ, ഞാൻ അവസാനമായി പറയുന്നു, അങ്ങനെ മഹാന്മാരെ ആദരിക്കാനും സ്നേഹിക്കാനും അവരെ പിന്തുടരാനും അവരെ ഉൾക്കൊള്ളാനും ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനും കഴിയില്ല. അതിന് സുന്നികൾക്ക് മാത്രമേ പറ്റൂ. അഹ്ലു സുന്നയുടെ അഖീദയിൽ വിശ്വാസം ശരിപ്പെടുത്തിയ വിശ്വാസികൾക്ക് മാത്രമേ അള്ളാഹ് ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും പറ്റൂ. അല്ലാത്ത ആളുകൾ ഖുർആനും തൗഹീദും പറഞ്ഞാലും അവരെ എല്ലാവരെയും നമ്മെപ്പോലെ സാധാരണക്കാരാക്കുന്നു അമ്പിയാക്കളെ. എത്രത്തോളം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ വരെ നമ്മെപ്പോലുള്ള മനുഷ്യരെന്ന് പറയുന്നു. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ മക്കൾ റിയാദിലോ ഷാർജയിലോ പോയിട്ട് അവരിവിടെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠനം നടത്തി പോയിട്ട് ഇപ്പം തിരിച്ചു വന്ന് ബുഖാരി എന്ന് പറയുന്നു ഖുർആന്റെ പരിഭാഷ വായിച്ച് വലിയ വലിയ 10, 40, 50 കൊല്ലം ദർസ് നടത്തിയ മുദരിസന്മാരില്ലേ, വലിയ വലിയ ആലിമീങ്ങളില്ലേ, മുത്തഖീങ്ങളായ കഴിഞ്ഞുപോയ മഹാന്മാർ, അവർ മൗത്തടുത്ത സമയം ഉളോലായി കിടന്നു, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു, അത്തർ പുരട്ടിക്കിടന്നു, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി തബസ്സുമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് പുഞ്ചിരിയിൽ പിരിഞ്ഞ മഹാന്മാരത്ര. അവരൊക്കെ അതാ ശിർക്കിന്റെ ആളുകളാണ്, അവർ കുഫറിന്റെ ആളുകളാണ്, അവർ മൗലിദോതിയവരാണ്, ബദരിയത്ത് ചൊല്ലിയവരാണ്, ബദരീങ്ങളെ മഹത്വം പറഞ്ഞവരാണ്. അവർ ശിർക്കിന്റെ കുഫറിന്റെ ആളുകളാണെന്ന് പറഞ്ഞ വല്ല പുത്തൻവാദികളിലും നമ്മുടെ മക്കൾ അകപ്പെട്ട് കഴിഞ്ഞാൽ
നമുക്ക് വലിയ നഷ്ടമാണ് കേട്ടോ, ദുനിയാവും ആഹ്റവും നഷ്ടമാണ് കേട്ടോ. റഹ്മുല്ലാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ഖിയാമം തദാ ഖിയാമം വരെയുള്ള തലമുറകളെ പരിശുദ്ധ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറക്കുന്ന വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹലുകാരായ തലമുറകളായി ഖിയാമം വരെയുള്ള തലമുറകളെ നീ നിലനിർത്തിത്തരണം റഹ്മാനേ. വല്ല പേച്ചാശയങ്ങളിലോ യുക്തിവാദികളിലോ നിരീശ്വരവാദികളിലോ പുത്തനാശയങ്ങളിലോ ആരെങ്കിലും ബന്ധപ്പെട്ടവർ പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഹിദായത്തിൻ്റെ സന്മാർഗ പ്രസ്ഥാനമാകുന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിലേക്ക് നീ മടക്കിക്കൊണ്ടുവരണമല്ലോ, ഹിദായത്തിലാക്കണമല്ലോ. ഞങ്ങൾക്കൊക്കെ ഒരു ശുഹറത്തും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്ത ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. ഞങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറഅും കുറഞ്ഞവരാണ്. പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യാ റസൂലല്ലാ എന്ന് വിളിച്ചാൽ തങ്ങൾ ഇടപെടുമെന്ന വിഷയത്തിൽ ഞങ്ങൾക്കൊരു സംശയവും തറുത്തതും ഇടയാട്ടവുമില്ല. അതുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ദുനിയാവിലും ആഹ്റത്തിലും ഇടപെടുത്തിയിട്ട് അവസാനം ശ്വാസമടക്കി ഖബറിലെത്തുമ്പോൾ ജനാസ ഖബറിലിറക്കി വെക്കുമ്പോൾ വീട് അത് ഖബറാണെന്നും ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്, അവിടെ ഒരാൾ കുടുങ്ങിപ്പോയാൽ ശേഷമുള്ളത് വലിയ ഗൗരവമുള്ളതാണ്. ഞങ്ങളുടെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വീകരണം അവിടുത്തെ സ്വാഗതം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമല്ലോ, റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. ആ നിയ്യത്തിലാണ് ബയാറ് സ്വലാത്ത് നടക്കുന്നത്, ആ നിയ്യത്തിലാണ് വെട്ടിച്ചറ മജ്മഅിലെ ബദർ മജ്ലിസ് നടക്കുന്നത്, ആ നിയ്യത്തിലാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നടക്കുന്നത്, ആ നിയ്യത്തിനാണ് ലോകം മുഴുക്കെ അഹ്ലു സുന്നയുടെ സയ്യിദന്മാരും ഉലമാക്കളും ദീനീ ദഅവത്തുകളും സ്ഥാപനങ്ങളും മജ്ലിസുകളും പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും സർവസ്വവും നടത്തുന്നത്. ആ ഒരു നിയ്യത്തിലാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ കലിമ ചൊല്ലി അവസാനം പിരിഞ്ഞ് ആഖിറം രക്ഷപ്പെട്ട് തങ്ങളെ ജിവാറിൽ സ്വർഗം കിട്ടണമെന്ന നിയ്യത്തോടെയാണ്. അല്ലാഹു നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇൻഷാ വാക്ക് ചുരുക്കി, ബായാറ് സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ച, വരുന്ന വെള്ളിയാഴ്ച മാർച്ച് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തി. ഈ മഹത്തായ മജ്ലിസ് ഇന്ന് വല്ലാതെ നീട്ടിക്കൊണ്ടു പോവാതെ ബദരിയത്ത് അസ്മാഉൽ ബദർ പറഞ്ഞ് ദ്വാരന്ന് പിരിയും. പിരിഞ്ഞു പോകുന്ന സമയം എല്ലാ സദസ്സിലും ശക്തമായി പറയാറുള്ളത് പോലെ ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത അല്ലാഹു പൊരുത്തപ്പെടാത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടാത്ത നിലക്കുള്ള ഒരു ഇടകലരലും ഒരു കൂടിക്കലരലും ഒരു ചിന്തയോ നോട്ടമോ പ്രവർത്തനമോ നമ്മുടെ ഈ മജ്ലിസുകളിൽ ഉണ്ടാകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി മഹത്തായ ബദർ മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. നമ്മുടെ ആലമ്പാടിയുള്ള ബായാറ് സ്വലാത്തിനൊക്കെ എപ്പോഴും വരുന്ന സാലിം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലക്കാരൻ നമ്മുടെ സ്നേഹിതനാണ്. ഹാർട്ടിന് പ്രശ്നം ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ്. അല്ലാഹുവേ നീ സുഖം നൽകണം റഹ്മാനെ. അതുപോലെ സി അബ്ദുള്ള ഉസ്താദ് ഉപ്പള റോഡ് മുറിച്ചെടുക്കുന്ന സമയം വാഹനമടിച്ച്
വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഐ സിയുവിലാണ്. രണ്ട് ദിവസമായി. അള്ളാഹുവേ, നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സുഖം നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ വലിയ സ്നേഹിയായ സ്ഥാപനത്തിൻ്റെ സഹകാരിയായ ഫാറൂഖ് എന്ന് പറയുന്ന നമ്മുടെ സ്നേഹിതൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ഇപ്പോൾ ബാത്റൂമിൽ വീണ് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ തിരുവനന്തപുരം ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവേ, നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ. بسم الله الرحمن الرحيم. കുഞ്ഞാവാജി ചുള്ളിക്കാട് അസ്ലം തങ്ങൾ, നമ്മളെ ഉസ്താദ്മാർ ഹദറാജി, എല്ലാ ആളുകളും, ഉസ്താദ്മാരെല്ലാം, ഇവിടുത്തെ മുദരിസന്മാർ, നമ്മളെ അച്ചിപ്പുറ പള്ളിയത്തെ വല്യള്ളിക്കത്തെ നമ്മളെ പാപ്പാൻ്റെ മക്കാമുള്ള അവിടുത്തെ മുദരിസ, എല്ലാവരും, നാസറുണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്, ലത്തീഫ് ഹാജി, എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ജൗഹരി പോയാ ഇൻഷാല്ലാ, എല്ലാവർക്കും അല്ല ഹയറിനേറ്റി കൊടുക്കട്ടെ. അടുത്ത അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വെട്ടിച്ച റമജ്മായിലെ ബദർ മജ്ലിസ് ഏപ്രിൽ 9-ാം തീയതി തിങ്കളാഴ്ചയാണ് അടുത്ത ബദർ മജ്ലിസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദക്കറ ശൈഖു ദവാനി റഹ്മഹുല്ലാ أنه سمع من مشايخ الحديث رضي الله عنهم أن الدعاء مستجاب عند ذكر أسماء أهل بدر رضي الله عنهم وقال مجرب وقال عيره إن كثيرا من الأولياء رضي الله تعالى عنهم لم تحصل لهم الولاية إلا بقراءة أسمائهم والتوسل بهم فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وبسيدنا أبي بكر رضي الله عنه وبسيدنا عمر رضي الله عنه وبسيدنا عثمان رضي الله عنه وبسيدنا علي رضي الله عنه وبسيدنا طلحة رضي الله عنه وبسيدنا الزبير رضي الله عنه وبسيدنا عبد الرحمن رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا أبي عبيدة رضي الله عنه وبسيدنا الأخنس رضي الله عنه وبسيدنا الأرقم رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا أنيس رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا أبي رضي الله عنه وبسيدنا أسعد رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا بلال رضي الله عنه وبسيدنا بجيد رضي الله عنه وبسيدنا ضحاث رضي الله عنه وبسيدنا بسبسة رضي الله عنه وبسيدنا البراء رضي الله عنه وبسيدنا بشير رضي الله عنه وبسيدنا بشير رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا ثقف رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثابت 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 رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثعلبة رضي الله عنه
وبسيدنا جابر رضي الله عنه وبسيدنا جابر رضي الله عنه وبسيدنا جبير رضي الله عنه وبسيدنا جابر رضي الله عنه وبسيدنا جبار رضي الله عنه وبسيدنا حمزة رضي الله عنه وبسيدنا حاتب رضي الله عنه وبسيدنا حاتب رضي الله عنه وبسيدنا الحسين رضي الله عنه وبسيدنا الحارث 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 رضي الله عنه وبسيدنا حارثة رضي الله عنه وبسيدنا حارثة رضي الله عنه وبسيدنا الحارث رضي الله عنه وبسيدنا الحارث رضي الله عنه وبسيدنا حريث رضي الله عنه وبسيدنا الحباب رضي الله عنه وبسيدنا رضي الله عنه وبسيدنا حرام رضي الله عنه وبسيدنا حمزة رضي الله عنهم عليهم رضاء والعطايا ورحمته ونعم وآلاء من الحق تسرع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية بسيدنا خالد رضي الله عنه وبسيدنا خباب رضي الله عنه وبسيدنا خباب رضي الله عنه وبسيدنا خنيس رضي الله عنه وبسيدنا خريم رضي الله عنه وبسيدنا خولي رضي الله عنه وبسيدنا خوات رضي الله عنه وبسيدنا خداش رضي الله عنه وبسيدنا خراش رضي الله عنه وبسيدنا خارجة رضي الله عنه وبسيدنا خلاد 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 رضي الله عنه وبسيدنا خالد رضي الله عنه وبسيدنا خليد رضي الله عنه وبسيدنا خليفة رضي الله عنه وبسيدنا خبيب رضي الله عنه وبسيدنا ذي الشمالين رضي الله عنه وبسيدنا ذكوان رضي الله عنه وبسيدنا ربيعة رضي الله عنه وبسيدنا ربيعي رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا رافع 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 رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا رفاعة رضي الله عنه وبسيدنا راشد رضي الله عنه وبسيدنا الربيع رضي الله عنه وبسيدنا رخيلة رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وبسيدنا السائب رضي الله عنه وبسيدنا سالم رضي الله عنه وبسيدنا سبرة رضي الله عنه وبسيدنا سنان رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا سويبة رضي الله عنه وبسيدنا سعد 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 رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا سالم رضي الله عنه وبسيدنا سهل 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 رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا سعد 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 رضي الله عنه
وبسيدنا سعد رضي الله عنه وبسيدنا سماك رضي الله عنه وبسيدنا سفيان رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سليم 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 رضي الله عنه وبسيدنا صليت رضي الله عنه وبسيدنا سنان رضي الله عنه وبسيدنا سواد رضي الله عنه وبسيدنا سواد رضي الله عنه وبسيدنا شجاع رضي الله عنه وبسيدنا شماس رضي الله عنه وبسيدنا شريك رضي الله عنه وبسيدنا صفوان رضي الله عنه وبسيدنا صهيب رضي الله عنه وبسيدنا صبيح رضي الله عنه وبسيدنا صيفي رضي الله عنه وبسيدنا الضحاك رضي الله عنه وبسيدنا الضحاك رضي الله عنه وبسيدنا ضمرة رضي الله عنه وبسيدنا طليب رضي الله عنه وبسيدنا الطفيل رضي الله عنه وبسيدنا الطفيل رضي الله عنه وبسيدنا الطفيل رضي الله عنه عليهم ثناء والهناء وعزة ونور وأضواء تضيء وتلمع صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وبسيدنا عاقل رضي الله عنه وبسيدنا عبيدة رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عبد الله 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 رضي الله عنه وبسيدنا عثمان رضي الله عنه وبسيدنا عقبة رضي الله عنه وبسيدنا عقبة رضي الله عنه وبسيدنا عكاشة رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عمار رضي الله عنه وبسيدنا عامر 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 رضي الله عنه وبسيدنا عمارة رضي الله عنه وبسيدنا عويم رضي الله عنه وبسيدنا عياض رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبد الرحمن رضي الله عنه وبسيدنا عبد الله 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 رضي الله عنه وبسيدنا عاصم 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 رضي الله عنه وبسيدنا عوف رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمير رضي الله عنه وبسيدنا عمارة رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبد رب رضي الله عنه وبسيدنا عبدة رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عمر 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 رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عيد رضي الله عنه وبسيدنا عصمة رضي الله عنه وبسيدنا عصيمة رضي الله عنه وبسيدنا عبس رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عبيدة رضي الله عنه وبسيدنا عبد الله 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 رضي الله عنه
وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا العجلان رضي الله عنه وبسيدنا عتبان رضي الله عنه وبسيدنا عتبة 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 رضي الله عنه وبسيدنا عقبة رضي الله عنه وبسيدنا عدي رضي الله عنه وبسيدنا عتية رضي الله عنه عليهم سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة تسليم وأزكى تحياتي على المصطفى المختار خير البرية وبسيدنا عنام رضي الله عنه وبسيدنا الفاكه رضي الله عنه وبسيدنا فروة رضي الله عنه وبسيدنا قدامة رضي الله عنه وبسيدنا قتادة رضي الله عنه وبسيدنا قطبة رضي الله عنه وبسيدنا قيس رضي الله عنه وبسيدنا قيس رضي الله عنه وبسيدنا قيس رضي الله عنه وبسيدنا كعب رضي الله عنه وبسيدنا كعب رضي الله عنه وبسيدنا لبضة رضي الله عنه وبسيدنا مهجع رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا مدلاج رضي الله عنه وبسيدنا مصعب رضي الله عنه وبسيدنا معمر رضي الله عنه وبسيدنا مرفد رضي الله عنه وبسيدنا المقداد رضي الله عنه وبسيدنا مصطح رضي الله عنه وبسيدنا مسعود رضي الله عنه وبسيدنا محرز رضي الله عنه وبسيدنا معتب رضي الله عنه وبسيدنا معن رضي الله عنه وبسيدنا مبشر رضي الله عنه وبسيدنا محمد رضي الله عنه وبسيدنا المنذر رضي الله عنه وبسيدنا المنذر رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا مالك رضي الله عنه وبسيدنا معن رضي الله عنه وبسيدنا معتب رضي الله عنه وبسيدنا معتب رضي الله عنه وبسيدنا مسعود رضي الله عنه وبسيدنا معاذ رضي الله عنه وبسيدنا معاذ رضي الله عنه وبسيدنا معاذ رضي الله عنه وبسيدنا مالك 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 رضي الله عنه وبسيدنا مسعود 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 رضي الله عنه وبسيدنا المجذر رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معقل رضي الله عنه وبسيدنا المنذر رضي الله عنه وبسيدنا محرر رضي الله عنه وبسيدنا مليل رضي الله عنه وبسيدنا ناظر رضي الله عنه وبسيدنا النعمان 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 رضي الله عنه وبسيدنا نعيمان رضي الله عنه وبسيدنا نوفل رضي الله عنه عليهم تحيات وفوز ومنة وفضل وإكرام تحف وتسطع صلاة وتسليم وأزكى سيدنا واقد رضي الله عنه وبسيدنا وهب رضي الله عنه وبسيدنا وهب رضي الله عنه وبسيدنا وديعة رضي الله عنه وبسيدنا ودقة رضي الله عنه وبسيدنا هاني رضي الله عنه وبسيدنا هبيل رضي الله عنه
وبسيدنا هلال رضي الله عنه وبسيدنا يزيد 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 رضي الله عنه وبسيدنا أبي سنان رضي الله عنه وبسيدنا أبي مرثد رضي الله عنه وبسيدنا أبي مخشين رضي الله عنه وبسيدنا أبي كبشة رضي الله عنه وبسيدنا أبي سلمة رضي الله عنه وبسيدنا أبي سبرة رضي الله عنه وبسيدنا أبي حذيفة رضي الله عنه وبسيدنا أبي عقيل رضي الله عنه وبسيدنا أبي الهيثم رضي الله عنه وبسيدنا أبي مليل رضي الله عنه وبسيدنا أبي لبابة رضي الله عنه وبسيدنا أبي حناء رضي الله عنه وبسيدنا أبي حمة رضي الله عنه وبسيدنا أبي ضياح رضي الله عنه وبسيدنا أبي شيخ رضي الله عنه وبسيدنا أبي دجانة رضي الله عنه وبسيدنا أبي طلحة رضي الله عنه وبسيدنا أبي الأعور رضي الله عنه وبسيدنا أبي أيوب رضي الله عنه وبسيدنا أبي حبيب رضي الله عنه وبسيدنا أبي قيس رضي الله عنه وبسيدنا أبي خلاد رضي الله عنه وبسيدنا أبي خارجة رضي الله عنه وبسيدنا أبي سرمة رضي الله عنه وبسيدنا أبي حزيمة رضي الله عنه وبسيدنا أبي قتادة رضي الله عنه وبسيدنا أبي داود رضي الله عنه وبسيدنا أبي سليط رضي الله عنه وبسيدنا أبي حسن رضي الله عنه وبسيدنا أبي اليسر رضي الله عنه وبسيدنا أبي مسعود رضي الله عنه عليهم سلام والهدايا وبهجة إلى أن دام الشام تجري وتطلوع صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وبسائر الصحابة أجمعين رضوان الله تعالى عنهم أن تحفظنا من جميع البلايا والسرور وأن تورثنا بقضاء حاجاتنا الفرح والسرور وأن تجعلنا من عبادك الصالحين يوم القضاء والنشور وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع أذية وصريف مكائد العدا والطوف بأهل البدر يا الله إلهي نفس الكربا عن العاصين والأطباء وكل بلية ووباء بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين I
من حبيب الله فكم من بأهل البدر يا الله وكم أغنيت ذا الفقر وكم أوليت ذا العسر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد ضاقت على القلب جميع الأرض مع رحبي فأنجي من البلاء الصعب بأهل البدر يا الله أتينا طالب الرفد وجل الخير والسعد فوسع منحة الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تطرد مع الخيبة بل اجعلنا على الطيبة يا ذا العز والهيبة بأجل البدر يا الله وإن تردد فمناتي لنيل جميع حاجاتي يا جال الملمات بأجل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءت عنا بأهل البدر يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من قربة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصل على النبي البر بلا حد ولا حسر وآل سادة غري وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بسم الله الرحمن الرحيم أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على
മുഹമ്മദ് ഉണ്ട് എല്ലാവർക്കും. ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ വന്ന ആയിരക്കണക്കിന് ആളുകൾ, പല വിഷമങ്ങളും പ്രയാസങ്ങളുള്ള ആളുകളായിരുന്നു, ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ. അവരുടെ ഒരു സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച് അതിൽ ആശ്വാസം കൊണ്ട് മടങ്ങിയ ആളുകൾ, ആഫിയത്തും സലാമത്തും നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ. അതുപോലെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന സമയമാണ് നമ്മുടെ കുട്ടികൾക്കും മുതാലിമുകൾക്കും എല്ലാവർക്കും. പഠനത്തിൽ അള്ളാഹു എ പ്ലസോടുകൂടി വിജയം നൽകി ഉന്നത നിലവാരത്തിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്താക്കട്ടെ. എല്ലാവരോടും പറയുന്നു, ഈ സദസ്സിൽ പല വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്, മരണപ്പെട്ട ആളുകളുടെ ഖബറുള്ള സന്തോഷമൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ, നമ്മുടെ ആഖിറത്തിലെ വിജയവും ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. എല്ലാവരും ഈ മഹത്തായ മജ്ലിസിലേക്ക് ബദരീങ്ങളെ വസീലയാക്കി ദ്വാരക്കുന്ന ദ്വാൻ്റെ മുമ്പ് ഒരു സ്വതക്ക നാം വസീലയാക്കി, എല്ലാവരും ഒരു സ്വതക്ക കരുതി വെക്കുക. ദ്വാ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് നിസ്കാരം കഴിഞ്ഞ് ദ്വാക്ക് നിൽക്കാതെ പിരിഞ്ഞു പോകുമ്പോലെ ആരും പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകാതെ ആ നെയ്യത്താക്കിയ സ്വതക്ക ഇവിടെ ഈ സ്ഥാപനത്തിലെ മുത്തല്ലിമുകൾക്കുള്ള ഭക്ഷണത്തിലേക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും പരമാവധി സ്വതക്ക ഈ മഹത്തായ മജ്ലിസിന് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അലഹമുല്ലാഹിറബിൽആലമീൻ أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ.
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാൻ, ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാന്, ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല. അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബന വലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. അല്ലാ, കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു ലൈസ ലദൈനാ അമലു യുഖർബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വഔലിയാഇക വഉലമാഇ ദീനിക വസ്വാലിഹീൻ നസ്അലുക ബിഹഖ്ഹിം നവ്വർ ഖുലൂബനാ بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം. അല്ലാ, ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം. അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം. അല്ലാ, വറഅ ഏറ്റി നിലനിർത്തണം. അല്ലാ, ഹറാം അല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല. അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം. അല്ലാ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ വെട്ടിച്ചറ മജ്മഅമായി ഇവിടെ നടന്നു വരുന്ന ബദർ മജ്ലിസുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങളും, ബായാറ് സ്വലാത്തിലും എന്റെ നാട്ടിലെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, ഉലമാ സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഇന്ന് സാധുവായി എന്നെ വന്ന് കണ്ടുവന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ചെറിയ മക്കളടക്കം സഹോദര സഹോദരിമാർ, സ്വകാര്യ അവയവങ്ങളിൽ ഉൾപ്പെടെ ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടുമൊക്കെ നിന്റെ ഹബീബായ തങ്ങളുടെ ഇതുപോലുള്ള മജ്ലിസുകളെ പ്രതീക്ഷയോടെ കണ്ട്, ആ മജ്ലിസുകളിലെ ദുആ പ്രതീക്ഷിച്ച് ഞങ്ങളെ വന്ന് കണ്ട് സങ്കടപ്പെട്ടവരുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ,
ശിഫാഉന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ ശിഫ നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാനേ, നീ ആഫിയത്ത് നൽകണം റഹ്മാനേ, നീ സുഖം നൽകണം റഹ്മാനേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം റബ്ബേ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ സംസാര ശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ ബുക്കിൽ ജന്മനാ നടക്കാത്തവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. ഇന്നും ഒരുപാട് കുട്ടികൾ വന്ന് ഹാർട്ട് ആൻഡ് ഓൾസിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ, എത്ര അതിലും കൂടുതലായിട്ട് ഹാർട്ട് ആൻഡ് ഓൾസ് ഉണ്ടായി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ ഇത്ര സമയത്ത് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ ഓൾസ് ശരിപ്പെട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു, ആ നിലക്ക് സന്തോഷം പറഞ്ഞ ആളുകളുണ്ട് ായിരുന്നു. അർഹമുർ റഹീമായ അല്ലാ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാനെ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, നീ ശിഫ നൽകണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് അർഹമുർ റഹീമായ അല്ലാ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞ് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. വായിലും കവിളിലുമൊക്കെ മുറിവുകളും പുണ്ണുകളുമുണ്ട്, പ്രയാസത്തോടെ മനസ്സ് വിഷമിക്കുന്നവരുണ്ട്, ആഫിയത്ത് നൽകണം റഹ്മാൻ. പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലില് ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി വിരൽ മുറിക്കപ്പെട്ട് പഴുപ്പൊലിക്കുന്നു, മരുന്ന് വലിക്കാത്ത നിലക്ക് നിസ്കരിക്കാനും നടക്കാനും ഉള്ളു എടുക്കാനും സങ്കടം പറഞ്ഞവരുണ്ട്.
ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഉരവേദന, പുറം വേദന അടക്കം അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മദ്ഹു നബി കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാന്, ആഫിയത്താക്കണം റഹ്മാന്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാട്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ, ഞങ്ങളെ ആഹൃദത്തിന് കോട്ടം പൊരുത്ത് നിൽക്ക്, ഒരു വസ്വാസിലും ഒരു പൈശാചിക പ്രയാസത്തിലും നീ ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാൻ, ഞങ്ങളെ ഇബാദത്തുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സകല വസ്വാസും നീ നീക്കിത്തരണം റഹ്മാൻ. മഞ്ഞപ്പിത്ത പകർച്ചവ്യാധി പനികൾ, വാതരോഗങ്ങളടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ശക്തമായ ഉഷ്ണം കാരണം പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തവും പനിയും പടർന്നു പിടിച്ച അവസ്ഥയിൽ വളരെ വിഷമകരമായ അവസ്ഥയാണ് അറിയാൻ കഴിയുന്നത്. ആഫിയത്ത് നൽകണം റഹ്മാന്. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസുകളെ പ്രതീക്ഷയോടെ കഴിയുന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. അർഹമുറഹിമായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി, അസ്ഹാബുൽ ബദറിനെ വസീലയാക്കി, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി മിസ്കീൻമാരായ ഞങ്ങൾ നിന്നോട് പറയുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ലോ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ലോ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലാന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും സിറിയൻ പാവപ്പെട്ട നിരപരാധികളായ ജനതയടക്കം ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരടക്കം നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ സലാമത്താക്കണം റഹ്മാൻ. ഒരു ചതിയിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും ഒരു വർഗീയ സംഘർഷങ്ങളിലും നീ ഒരു ഫിത്ന ഫസാദിലും ഒരു കള്ളക്കേസിലും നീ ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാൻ. ആ നിലക്ക് മൂത്രത്തിന് പൈപ്പിട്ട അബോധാവസ്ഥയിലുള്ള ചെറുപ്പക്കാരടക്കം ഇന്ന് ആംബുലൻസിൽ സ്ട്രെച്ചറിൽ വെച്ച് വളരെ ദാരുണമായ അവസ്ഥയിൽ കൊണ്ടുവന്നിരുന്നു. റബ്ബേ, ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാന്, മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ, ഹയാത്ത് ഖൈറുള്ളവർക്ക് അസ്ഹാബുൽ ബദറിനെ കൊണ്ടേറ്റെടുത്ത്
കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന സകല സഹോദര സഹോദരിമാർക്കും നിന്റെ ഹബീബിനെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ നടക്കുന്ന സമയമാണ്. പരീക്ഷകളിൽ A+ഓടുകൂടെ ഉന്നതമായ വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ മജ്മഅന്റെ ഈ മഹനീയ ഗ്രൗണ്ടിൽ സമ്മേളിച്ച മുഴുവനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഈ പാതിരാത്രിയോടടുത്ത ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ശറഫ് കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സാഹിരീങ്ങള് ഹാസുദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഅദായികളെ ശറിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ഒരക്രമ കൊലപാതകങ്ങളിലും ഒരു ഫിത്ന ഫസാദിലും നീ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ കണ്ണുനീരോടെ കഴിയുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. കല്യാണം അന്വേഷിച്ച് ശരിപ്പെടാത്ത പ്രയാസത്തോടെ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. എത്രയോ പ്രവാസികൾ ഞങ്ങളോടുകൂടെ ഈ മജ്ലിസിൽ പങ്കാളികളാണ് ലൈവായി. ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളായ സുഹൃത്തുക്കളുടെ ഗൾഫ് നാടുകൾ ഉൾപ്പെടെ സാമ്പത്തിക വിഷമങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും നീ പരിഹരിച്ച് റാഹത്താക്കണം റഹ്മാൻ. അവിടെ ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്തെ പ്രയാസം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ സ്ഥലത്തിന്റെ രജിസ്റ്റർ നടക്കാൻ, അർഹമുറഹിമായ അല്ലാഹ് നീ എളുപ്പമാക്കണം റഹ്മാൻ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ നീ പൂർത്തിയാക്കി തരണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ.
തങ്ങളെ കാണാൻ ഞങ്ങളുടെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ തടസ്സമാണെങ്കിൽ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് റഹ്മാനായ അല്ലാ റഹീമായ റബ്ബേ നീ ഞങ്ങൾക്ക് അഫ് ചെയ്ത് ആ സുന്ദര വജ്ഹ് കണ്ട് കൺകുളിർക്കെ സന്തോഷിച്ച് ഇബാദത്തുകളിൽ തലതും ഹലാവത്തും കിട്ടുന്ന നിലക്ക് നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണം റഹ്മാന്, നീ ഞങ്ങളെ സന്തോഷത്തിലാക്കണം റഹ്മാന്, ഹബീബിന്റെ പിടുത്തം നിലനിർത്തി തരണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹൃദയമയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് ലോകം മുഴുക്കെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞങ്ങൾ മജ്ലിസുകൾ നടത്തുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ ദാഴ്വത്ത് നടക്കുന്നതും ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് റബ്ബാകുന്ന നിനക്കറിയാം. ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന നിങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബൻ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله എല്ലാവരും ഈ വലതു ഭാഗത്തുനിന്ന് വന്ന് അടുത്ത ഭാഗത്തു കൂടെ പോവുക. ആരും ഇവിടെ സദസ്സിൽ വെച്ച വെള്ളം രണ്ടാമതും വന്നിരിക്കാൻ കാണിക്കണ്ട. സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله